ഫാർമേഴ്സ് ചാനലിലെ പ്രിയ പ്രേക്ഷകരെ ഞങ്ങൾ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത് തൃശൂർ കോൾപാടങ്ങളിലെ കർഷകരുടെ ദുരിത കാഴ്ചകളിലേക്കാണ്. കോവിഡ് അതിജീവനത്തിനായി ഈ പാടത്ത് വിത്തെറിഞ്ഞ കർഷകരുടെ 100 ഏക്കറോളം വരുന്ന കൃഷിയാണ് അജ്ഞാത രോഗത്താൽ ദിനം പ്രതി നശിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശൂർ ജില്ലയിലെ പള്ളിപ്പുറം ആലപ്പാട് കോൾപാടങ്ങളിലെ 100 ഏക്കറിലധികം നെൽകൃഷിയാണ് അജ്ഞാത രോഗബാധയേറ്റ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. വിളവെടുക്കാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെ നെൽച്ചെടികളുടെ വേര് ചീയുകയും കതിരുകൾ പതിരായി മാറുകയും ചെയ്യുന്ന രോഗമാണ് നിലവിൽ കണ്ടുവരുന്നത്. നെൽച്ചെടികളിൽ കാണുന്ന ഈ രോഗം തൊട്ടടുത്ത പാടശേഖരങ്ങളിലേക്കും വ്യാപിച്ചതോടെ കടുത്ത ആശങ്കയിലാണ് 100 കണക്കിന് കർഷകർ. കതിരയ്ക്കും മരുന്നേരെ നല്ല നെല്ലായിരുന്നു. ഒരു 65 ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഉച്ചിലുകേട് പോലെ വേര് ചീഞ്ഞു പോവുക, വരുന്ന കതിരുകൾ പതിരായി പോവുക, അങ്ങനെ അവസ്ഥയിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ ഒരു 310 ഏക്കറോളം ഏതാണ്ട് പൂർണ്ണമായിട്ട് നശിച്ച പോലെയാണ് നിൽക്കുന്നത്. ഇതിലത്തെ ഇതിൻ്റെ വേരുകൾ കണ്ട ചുവപ്പ് പോലെ, ഈ ഇതിൻ്റെ ശരിയായുള്ള വേര് വെള്ളത്തെ കളറാണ് വേണ്ടത്. ഇത് ഇപ്പോൾ അഴുകിയ പോലെയാണ്, അഴുകി പോവുക. ഇതിൻ്റെ കതിര് കണ്ട. വർഷങ്ങളായി നെൽകൃഷി ചെയ്തു വരുന്ന കർഷകർ ആദ്യമായാണ് ഇത്തരമൊരു രോഗബാധ കാണുന്നത്. കാർഷിക സർവകലാശാലയിലെ നിരവധി ഉദ്യോഗസ്ഥരും വിദഗ്ധരും സ്ഥലം സന്ദർശിക്കുകയും പലവിധത്തിലുള്ള രോഗപ്രതിരോധ മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ രോഗബാധയ്ക്ക് കുറവുണ്ടായില്ലെന്ന് മാത്രമല്ല മറ്റുള്ള പാടശേഖരങ്ങളിലേക്കും രോഗം പടരുന്നതാണ് കാണാൻ കഴിയുന്നത്. രോഗത്തെക്കുറിച്ച് പല കാരണങ്ങളും വിദഗ്ധർ പറയുന്നുണ്ടെങ്കിലും അവയൊന്നും പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി രാസവള പ്രയോഗമാണ് ഇവിടെയുള്ള നെൽപ്പാടങ്ങളിൽ നടത്തിയിരുന്നത്. തുടർച്ചയായ രാസവള പ്രയോഗം മണ്ണിനെ നശിപ്പിച്ചെന്ന് ഇവിടുത്തെ കർഷകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. മണ്ണിന് ജീവൻ നൽകുന്ന ജൈവവളം ഇവിടെ കാലങ്ങളായി ഉപയോഗിക്കാറില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ഇതാണ് അജ്ഞാത രോഗം വ്യാപിക്കാൻ കാരണമെന്നും കർഷകർ കണക്കുകൂട്ടുന്നു. യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശാനുസരിച്ച് നമ്മൾ എല്ലാ മരുന്നുകളും അടിച്ചു, എന്നിട്ടും ഒരു മാറ്റം ഫലപ്രദമായിട്ട് കാണുന്നില്ല. അതുകൊണ്ടുള്ള നഷ്ടം ഭയങ്കരമായിരിക്കും. വിളന്ന് FSCTDയാണ് കൂടുതൽ വളങ്ങൾ ഉപയോഗിക്കാറ്. ഫാറ്റംബോസ്, യൂറിയ, പൊട്ടാഷ്, അത് മൊത്തം രാസവളങ്ങൾ ചെയ്ത് മണ്ണിന്റെ ഫലഭൂഷ്ടി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്ത് ഏറ്റവും അധികം കോൾപാടങ്ങളുള്ള ജില്ലയാണ് തൃശൂർ. 100,000 ടൺ നെല്ലാണ് ഈ പാടങ്ങളിൽ നിന്നും പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുന്നത്. നിലവിൽ പള്ളിപ്പുറം ആലപ്പാട് മേഖലകളിലെ കോൾ നിലങ്ങളിലാണ് രോഗബാധയെങ്കിലും സമീപ പ്രദേശങ്ങളായ പുറത്തൂർ, അന്തിക്കാട്, ചാഴൂർ, പുള്ള്, ചേന മേഖലകളിലും രോഗവ്യാപന ഭീതി നേരിടുന്നുണ്ട്. വ്യാപകമായ കൃഷിനാശം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഫാർമേഴ്സ് എന്ന സംഘടനാ ഭാരവാഹികൾ സ്ഥലം സന്ദർശിക്കുകയും അജ്ഞാത രോഗബാധയെക്കുറിച്ച് ശാസ്ത്രീയ പഠനം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. കൃഷിനാശം മൂലം കർഷകർക്കുണ്ടായ കനത്ത സാമ്പത്തിക ബാധകളിൽ നിന്നും രക്ഷിക്കുവാൻ അടിയന്തര ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. 1 ഏക്കർ നിലം കൃഷി ചെയ്യുവാൻ ഏകദേശം 30,000ത്തിലധികം രൂപയാണ് ചെലവാകുന്നത്. വിളവെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയുണ്ടായ കൃഷിനാശം കർഷകരെ വൻ സാമ്പത്തിക ബാധ്യതയിലേക്ക് നയിക്കുമെന്നും ഫാർമേഴ്സ് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിസന്ധി കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ സർക്കാരിൽ നിന്ന് ഒരു നല്ലൊരു ധനസഹായം അല്ലെങ്കിൽ നഷ്ടപരിഹാരം നികത്തണമെന്ന് തന്നെയാണ് ഫാർമേഴ്സ് സംഘടന ആവശ്യപ്പെടുന്നത്. ഒരുപാട് നഷ്ടം സഹിച്ചുകൊണ്ടിരിക്കുന്ന കർഷകർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദുരിതത്തിൽ നിന്ന് ഒരു മുക്തി അവർക്ക് കർഷക സർക്കാരിൽ നിന്ന് ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ കൊടുക്കുകയാണ് ഫാർമേഴ്സ് സംഘടന. മുതിർന്ന അംഗങ്ങളെല്ലാം മന്ത്രിതലത്തിലും എല്ലാം മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങളും കാലം തെറ്റി വരുന്ന പേമാരിയും കോവിഡ് ദുരിതവുമൊക്കെയായി നടുവൊടിഞ്ഞ കർഷകന്റെ അതിജീവന സാധ്യതകളെയാണ് അജ്ഞാത രോഗം ഇല്ലാതാക്കിയിരിക്കുന്നത്. ഒരു നാടിന്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ കാർഷിക മേഖലയിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായേ മതിയാകൂ. അപൂർവ രോഗം പതിരാക്കുന്നത് ഈ കതിരുകളെ മാത്രമല്ല, കടം വാങ്ങിയും കിടപ്പാടം പോലും പണയം വച്ചും കൃഷി ചെയ്ത കർഷകരുടെ സ്വപ്നങ്ങളെ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാവുക തന്നെ വേണം. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ സൂരജിനോടൊപ്പം ബിനു കമല, ഫാർമേഴ്സ് ചാനൽ.